السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، ബഹുമാനവും ആദരവും സ്നേഹം നിറഞ്ഞ മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു തആല ദീനിയായ ഉലൂമുകൾ പഠിക്കുവാൻ അത് അനുസരിച്ച് ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഒരു വിഷയം, അത് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള ഒരു സ്വലാത്ത്, ആ സ്വലാത്തുമായി ബന്ധപ്പെട്ട ചില വിശേഷണങ്ങളും ആ സ്വലാത്തുമാണെന്ന് പരിചയപ്പെടുത്തുന്നത്. സ്വലാത്ത് അത് അള്ളാഹും അതുപോലെ തന്നെ മാലാഖന്മാരും ചൊല്ലുന്ന ഒരു അമലാണ്. നിങ്ങളും സ്വലാത്ത് ചൊല്ലണേ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ അഹ്സാബിൽ നമ്മെ അഭിസംബോധന ചെയ്യുന്നു. സഹോദരങ്ങളെ, ഇന്ന് കാര്യസാധ്യത, അതായത് കാര്യസാധ്യത പെട്ടെന്ന് ചെയ്ത് കിട്ടാനുള്ള സ്വലാത്ത്. നമുക്കൊരുപാട് കാര്യങ്ങളുണ്ട്, പെട്ടെന്ന് കാര്യങ്ങൾ ഹാസിലായി കിട്ടണം. കാര്യസാധ്യത പെട്ടെന്ന് സാധിച്ചു കിട്ടാൻ പറ്റിയ നല്ലൊരു സ്വലാത്താണ്. പറയുന്ന സ്വലാത്തൊക്കെ എഴുതി നോട്ട് ചെയ്ത് വെക്കണം, എന്നിട്ട് അതിനെ പഠിക്കണം, ജീവിതത്തിൽ പകർത്തണം. ഒരുപാട് നേട്ടങ്ങൾ കാണാവുന്നതാണ്. വിഷമങ്ങൾ അകറ്റാൻ വേണ്ടിയിട്ട് ഓരോ സ്വലാത്തിനും ചില വ്യത്യസ്തമായിരിക്കുന്ന സവിശേഷതകളുണ്ട്. എന്നാൽ ഇന്ന് പറയുന്ന സ്വലാത്ത് ഹൃദയസ്പർക്കാണ്. അതുപോലെ തന്നെ അതിൻ്റെ അർത്ഥം മൂല്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടും. ആദ്യം സ്വലാത്തിൽ കരുത് തന്നെ കിടക്കാം. ഇൻഷാല്ലാ, ഇതാണ് സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി സ്വലാത്ത അഹ്രിസ് സമാവാതി വൽ അർദീന അലൈഹി വഅജ്രി യാ മൗലാനാ ലുത്ഫക الخفي في امري وارني سر جميل صنعك فيما آمله منك يا رب العالمين. കഴിഞ്ഞു. ഈ സ്വലാത്താണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. എന്റെ സഹോദരങ്ങളെ, ഇതൊക്കെ സ്വലാത്ത് എന്ന് മാത്രമല്ല, നമ്മുടെ ചില പ്രൈവറ്റ് ലക്ഷ്യങ്ങൾ കരുതിക്കൊണ്ടുള്ള സ്വലാത്തും കൂടിയാണ് ഈ സ്വലാത്ത്. നമ്മുടെ ആവശ്യങ്ങൾ കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ചില സ്വലാത്തുകളോട് കൂടെ നമ്മുടെ ചില ആവശ്യങ്ങൾ ഉൾപ്പെടുത്തി ചൊല്ലുമ്പോൾ പെട്ടെന്ന് ഫലം അതിന് കിട്ടും, പെട്ടെന്ന് എഫക്റ്റീവ് ആണ്, പെട്ടെന്ന് അതിന് കാര്യസാധ്യത കിട്ടുന്നതാണ്. ബഹുമാനപ്പെട്ട യൂസുഫ് നബഹാനി റളിയല്ലാഹു തആല അവിടുത്തെ സഅദു ദാറിയിലെ 102-ാമത്തെ സ്വലാത്തായി കൊണ്ടുവന്ന സ്വലാത്താണ്. എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ടവര് ഈ സ്വലാത്ത് കൊടുക്കുന്നതിന് ഹെഡിംഗായി തന്നെ വഹിയ ഫീ ഖളായിൽ ഹാജാതി തഫ്രീജിൽ ഖുറബ്, അതെ, വിഷമങ്ങൾ അകറ്റാനും അതുപോലെ തന്നെ ആവശ്യങ്ങൾ വീടാനും, വിഷമങ്ങൾ അകന്നു പോകാനും ആവശ്യങ്ങൾ വീടാനും എന്ന് പറഞ്ഞിട്ട് കൊടുത്ത സ്വലാത്താണിത്. മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ടവർ കൊടുത്ത മുന്തിയ ഒരു സ്വലാത്താണ് ഇത്. ഈ കാര്യസാധ്യതകൾക്ക് വേണ്ടിയിട്ട് കൊടുത്ത മുന്തിയൊരു സ്വലാത്താണ്. ഈ സ്വലാത്ത് എത്ര വട്ടം പറയണം? അത് 1000 വട്ടമാണ്. 1000 തവണ ചൊല്ലിയാൽ ഏത് സങ്കീർണതയും നീങ്ങിപ്പോകുന്നതാണ് എന്നാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. ബഹുമാനപ്പെട്ടവർ ചില കിതാബിന്റെ ഉദ്ധരണികൾ അവിടെ എടുത്തു പറയുന്നുണ്ട്. ഉദാഹരണത്തിന്, അല്ലാഹുവിന്റെ ഇസ്മിൽ പെട്ടതാണ് ഒരു ഇസ്മാണ്, യാ സരീഅയ അല്ലാഹ്, യാ സരീഅയ അല്ലാഹ് എന്ന് പറയുന്ന ഇസ്മ്. അതും ഇതേ ലക്ഷ്യത്തിന് വേണ്ടിയുള്ളതാണ്. പെട്ടെന്ന് കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി അള്ളാഹിനെ വിളിക്കുക, യാ സരീഅയ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട്. ഒരു ലക്ഷ്യത്തിൽ പെട്ടെന്ന് പരിഹാരം കിട്ടാൻ നീണ്ടുപോയാൽ ആ ലക്ഷ്യം അപകടമായി തീരും, ടെൻഷൻ വർദ്ധിക്കും. ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ ദിക്റു ചൊല്ലാം, യാ സരീഅയ അല്ലാഹ്. അതേ ലക്ഷ്യത്തോടു കൂടി ഉള്ളതായ സലാത്താണ് എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ഉദാഹരണം പറഞ്ഞെങ്കിൽ, ഗർഭവതിയായിരിക്കുന്നൊരു പെണ്ണ്, ആ പെണ്ണിനെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഡോക്ടർമാരൊക്കെ ടെസ്റ്റ് ചെയ്തു, അങ്ങനെ കുറെ കാത്തു നിന്നു, അങ്ങനെ പ്രസവിക്കുന്നില്ല, ഓപ്പറേഷന് വേണമെന്നാണ് പറയുന്നത്. ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ അപകടമാണെന്നൊക്കെ പറയും, അല്ലെ? ഇങ്ങനെ നമ്മൾ പേടിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ക്യാൻസറിന്റെ എല്ലാ സ്റ്റേജും കഴിഞ്ഞ് ഇനിയിപ്പോ പെട്ടെന്ന് മരുന്ന് ഫലിച്ചില്ലെങ്കിൽ അപകടമാണെന്നൊക്കെ പറയുന്ന ചില ഘട്ടങ്ങളുണ്ട്. അതുപോലെ തന്നെ അപ്പൻഡിക്സും തുടങ്ങിയ ഒരുപാട് രോഗങ്ങളുണ്ടല്ലോ മുമ്പിനിങ്ങളെ, അതൊക്കെ പെട്ടെന്ന് നീണ്ടുപോയാൽ അപകടമായിരിക്കും എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം വരും. ആ സന്ദർഭങ്ങളിലെല്ലാം നമ്മൾക്ക് യാ സരീഅയ അല്ലാഹ് എന്നതും അതുപോലെ തന്നെ ഈ സ്വലാത്ത് നമുക്ക് ചൊല്ലാൻ പറ്റാവുന്നത് പറ്റുന്നതാണ് എന്റെ മുമ്പിനിങ്ങളെ, മനസ്സിലാക്കുക. അപ്പോ
ആ സമയത്ത് ഉപയോഗപ്പെടുത്താൻ പറ്റിയത് കൊണ്ടാണ് യാ സരിയാ അല്ലാ പെട്ടെന്ന് കാര്യം സാധിപ്പിച്ചു തരണേ അല്ലാ. അങ്ങനെ യാ സരിയാ അല്ലാഹുവേ പെട്ടെന്ന് ഈ കാര്യങ്ങൾ സാധിപ്പിച്ചു തരണേ അല്ലാ. അപ്പൊ 1000 തവണ പറഞ്ഞാൽ പെട്ടെന്ന് പരിഹാരം കിട്ടും. യാ സരിയാ അല്ലാന്റെ ആ വിശേഷണം ബഹുമാനപ്പെട്ട ഉറവിടെ പറയുന്നുണ്ട്. ഇതിനോട് തുല്യമായി തന്നെ അതേ ആവശ്യങ്ങൾ വീടാൻ വേണ്ടി 1000 വട്ടം സ്വലാത്തും കൂടിയാ ചൊല്ലിയാലോ അതിനേക്കാൾ ഉത്തമമായിന്റെ മീനിങ്ങൾ. ഇത് കുനൂദുൽ അസ്റാർ എന്ന കിതാബിന്റെ ഉദ്ധരണിയെടുത്തിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞതാണ്. മാത്രമല്ല അതിനുശേഷം ബഹുമാനപ്പെട്ടവർ പറയുന്നു, വമാ അഹ്സന ജുമഅ ബൈനഹുമാ, ഇത് രണ്ടും ഒരുമിച്ച് കൂടി ചൊല്ലിയാലും എത്ര മട്ടമുണ്ടാകും എന്റെ മീനിങ്ങളെ. അതായത് ഈ സ്വലാത്തും, അതായത് കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടി പെട്ടെന്ന് ഫലം കിട്ടാൻ വേണ്ടി ചൊല്ലുന്ന സ്വലാത്താണ് ഈ സ്വലാത്ത്. അതുപോലെ തന്നെ യാ സരി രണ്ടും കൂടി പറഞ്ഞാലോ വളരെ ഫലവത്തായിട്ട് ഉപിനിങ്ങളെ. അപ്പോൾ ഈ സ്വലാത്തും യാ സരി യാ അല്ലാ എന്നത് ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ചൊല്ലാൻ സാധിച്ചാൽ അത് വളരെ ഫലം ചെയ്യുന്നതാണെന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്. യാ സരി ഈ സ്വലാത്തിൽ തന്നെ നമുക്ക് അത് ചേർക്കാവുന്നതാണ് ഇൻഷാ അല്ലാ. ആ ഭാഗം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? അർത്ഥത്തിലേക്കൊന്ന് നമുക്ക് കടക്കാം. അല്ലാഹുമ്മ പടച്ചവനെ സ്വല്ലി നീ സലാത്ത് ചെല്ലണേ അല്ലാ അലാ സയ്യിദിന ആരംഭപ്പൂ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ, അതേ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ, വഅലാ ആലിഹി അവിടുത്തെ കുടുംബാംഗങ്ങളുടെ മേൽ, സ്വലാത്ത് അഹി സമാവാതി വൽ അർദീൻ ആകാശത്തിലും അതുപോലെ തന്നെ ഭൂമിയിലും വസിക്കുന്ന ആളുകളുടെ സ്വലാത്താണ്. ആകാശത്തിലെ ആരാണുള്ളത്? ലൂമിനെ അംലാക്കുകൾ മലക്കുകളില്ലേ? ഭൂമിയിൽ സ്വാലിഹീങ്ങളില്ലേ? അഫ്താബീങ്ങളില്ലേ? ആരിഫീങ്ങളില്ലേ? അറിയാസില്ലേ? അതുപോലെ ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുവിന്റെ ആരിഫീങ്ങളുണ്ട്. അവരെല്ലാം ചൊല്ലുന്ന സ്വലാത്ത് എല്ലാം ചൊല്ലുന്ന സ്വലാത്ത് നീ ചൊല്ലണമല്ലോ അവരുടെ മേൽ. അലൈഹി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ. വഅജ്രി യാ മൗലാനാ, ഉടമസ്ഥനായ അള്ളാഹുവേ നീ നടത്തിത്തരണേ, ലുത്ഫക്കൽ ഖഫീ മറഞ്ഞതായ മയം, അതായത് നിന്റെ മറഞ്ഞതായ മയം എനിക്ക് നീ നടത്തിത്തരണേ അള്ളാ, ഫി അമ്രി എന്റെ എല്ലാ കാര്യങ്ങളിലും, എന്റെ എല്ലാ കാര്യങ്ങളിലും നിന്റെ ഗോപ്യമായിരിക്കുന്ന മയം തരണേ അള്ളാ എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ദുന്യവിയും ഉഹ്റവിയുമായിരിക്കുന്ന, ആത്മീയവും ബാഹ്യവുമായിരിക്കുന്ന അള്ളാഹുവിന്റെ ഒരു തൂഫ് പ്രയോഗിച്ച് കിട്ടിയാൽ നമ്മളെ രക്ഷപ്പെട്ടു എന്റെ ഒമ്മിനിങ്ങളെ. ഉദാഹരണം പറഞ്ഞാൽ കൊടുങ്കാറ്റ് നീങ്ങിപ്പോകാൻ വേണ്ടിയിട്ട്, സുനാമിയെ പമ്പ കടക്കാൻ വേണ്ടിയിട്ട്, അതുപോലത്തെ വരൾച്ച ഇല്ലാണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് സ്വാലിഹായ കുട്ടി നമുക്ക് വേണോ? അതിനും അള്ളാഹുവിന്റെ ഒരു തൂഫ് ആവശ്യമാണ്. എന്ന് മാത്രമല്ല, നാം നന്നായി കിട്ടണോ? അതിനും അള്ളാഹുവിന്റെ ഒരു തൂഫ് ആവശ്യമാണ്. നരകത്തിൽ നിന്ന് കാക്കണോ? അതിനും അള്ളാഹുവിന്റെ ഒരു തൂഫ് ആവശ്യമാണ്. അള്ളാഹുവിന്റെ ലുത്തുഫ് പലതും മറഞ്ഞു കിടക്കുന്നതായത് കൊണ്ട് നമുക്കൊന്നും അറിയില്ല എന്റെ മൊമിനിങ്ങളെ. നിന്റെ ഏത് കാര്യങ്ങൾ സാധിച്ചു കിട്ടണമെങ്കിൽ അള്ളാഹുവിന്റെ മയം അത് നമുക്ക് ആവശ്യമാണ്. പക്ഷെ അത് നമുക്ക് അറിയുന്നില്ല എന്നാണ് ഒരു എപ്പിസോഡിൽ അതുമായി ബന്ധപ്പെട്ട ദുആ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ദുഃഖിയായിരിക്കുന്ന ബുദ്ധിയുള്ള ബുദ്ധികൂർമതയുള്ളവർക്ക് തന്നെ ഇതിൻ്റെതായിരിക്കുന്ന ബഹുമതി, അതിന്റെ മഹത്വം അറിയില്ല എന്നാണ്. അള്ളാഹുവിന്റെ ഓരോ ലുത്തുഫ് അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്റെ എല്ലാ കാര്യങ്ങളിലും നിന്റെ ഗോപ്യമായിരിക്കുന്ന ലുത്ഫ് നീ എനിക്ക് നടത്തിത്തരണേ അല്ലാഹു, അരിനി നീ എനിക്ക് കാണിച്ചു തരണേ അല്ലാ. സിറ്റ്റ ജമീൽ സുനൈക, നിന്റെ അഴകാർന്ന പ്രവർത്തനത്തിന്റെ രഹസ്യം നീ കാണിച്ചു തരണേ അല്ലാ. ഫീമാ ആമുലുഹു, നിന്നിൽ ഞാൻ കൊതിവെക്കുന്ന എല്ലാ കാര്യങ്ങളിലും, നിന്നിൽ കൊതിവെക്കുന്ന എല്ലാ കാര്യങ്ങളിലും. യാ സരിയോ, ഇവിടെയാണ് കൂട്ടിച്ചേർക്കേണ്ടത്, യാ സരിയോ യാ റബ്ബല്ലാലമീൻ, കാര്യങ്ങളെ പെട്ടെന്ന് നടത്തിത്തരുന്നവനെ, അതുപോലെ തന്നെ ലോകരക്ഷിതാവ അല്ലാഹുവേ, എനിക്ക് എല്ലാം നന്മകളെ കൊണ്ട് നീ ചൊരിയണേ അല്ലാ. അപ്പോ എത്ര മനോഹരമാണ് എന്റെ ഓമിനികളെ, നിങ്ങൾ മനസ്സിലായില്ലേ ഈ അർത്ഥവത്തായിരിക്കുന്ന സ്വലാത്ത്? അപ്പൊ നിന്നിൽ ഞാൻ കൊതിവെക്കുന്ന വിഷയങ്ങൾ ഏതെല്ലാം ഉണ്ട്, ആ വിഷയങ്ങളിലെല്ലാം നിന്റെ ലുത്തുഫ് പ്രയോഗിച്ചു തരണം, നിന്റെ അഴകാർന്ന പ്രവർത്തനങ്ങൾ എനിക്ക് നീ കാണിച്ചു തരണമല്ല. ഇത് ചൊല്ലി നോക്ക് എന്റെ ഓമിനികളെ, ചൊല്ലാൻ വേണ്ടി നമ്മൾ ശ്രമിക്കൂ. നമുക്ക് പഠിക്കാം, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുന്നതാണ്. ആയതുകൊണ്ട് എന്റെ ഓമിനികളെ, നമ്മൾക്ക് വരുന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, നൂലാമാലകൾ, ഘട്ടങ്ങൾ അല്ലെ, ബ്ലോക്കായി കെട്ടിക്കിടക്കുന്ന പൈസ കിട്ടുന്നില്ല, പ്രശ്നങ്ങളാണ് അല്ലെ, ജോലിയില്ല, പ്രതിസന്ധിയാണ്, പറഞ്ഞു 1000 വട്ടം, ഇത് രണ്ടും കൂടി പറഞ്ഞു. ഒന്നും കൂടി പറയാം, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി സ്വലാത്തഹു സമാവാതി വൽ അർളീന അലൈഹി വഅജ്രി യാ മൗലാനാ ലുത്ഫകൽ ഖഫിയ ഫി അംരി വഅരിനി സിറ്റ്റ ജമീൽ സുനൈക ഫീമാ ആമലുഹു മിൻക യാ സരിയോ യാ റബ്ബൽ ആലമീൻ. ഇങ്ങനെ പറഞ്ഞു, അർഹമുർ റഹീമീൻ യാ റബ്ബ്, ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടതൊക്കെ ആഖിറത്തിൽ ഉപകാരം ചെയ്യുന്നതാക്കി തീർക്കുമാറാവട്ടെ.